ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ അബൌട്ട് വെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ കാത്ലി. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കർഷകർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പശുക്കളുടെ മന്ദ്യത. വന്ധ്യത വന്ന് പശുക്കളെ ഒത്തിരി കർഷകർ വിറ്റു മാറ്റുന്നതായിട്ട് നമ്മൾ കാണപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ വന്ധ്യത വരുന്നതെന്നും ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്തെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, വന്ധ്യതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ വന്ധ്യത വരാനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വന്ധ്യത വരാനുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പോഷകാഹാരത്തിന്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ നമ്മുടെ പോഷകാഹാരം കൊടുക്കുന്നതിന്റെ പര്യാപ്തത കുറവ് മൂലമോ ഒക്കെയാണ് ഈ വന്ധ്യത വരാനുള്ള മെയിൻ കാരണങ്ങൾ. അതുപോലെ തന്നെയാണ് അവരുടെ ജനിതകപരമായ വളർച്ച കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടോ, അതായത് ശക്തമായ ചൂടിലൊക്കെ അവർക്ക് വന്ധ്യത കാണിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതായത് അവർ ഹീറ്റ് പ്രോപ്പറായിട്ട് കാണിക്കാത്തൊക്കെ ഒരവസ്ഥ നമ്മൾ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരെ ഇൻസെമിനേഷൻ ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള രീതിയിൽ തന്നെ ഇൻസെമിനേഷൻ ചെയ്യാൻ, അതുമൂലം ഒരു ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ ഗർഭാശയത്തിൽ പഴുപ്പോ കാര്യങ്ങളോ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിക്കുള്ള ഭക്ഷണങ്ങൾ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചില പശുക്കളാണെങ്കിൽ ഹീറ്റ് സൈക്കിൾ കാണിക്കത്തില്ല, അതിന് സൈലന്റ് ഹീറ്റ് എന്നാണ് പറയുന്നത്. മതി ലക്ഷണങ്ങളൊന്നും പശുക്കൾ കാണിക്കത്തില്ല. ചില പശുക്കളാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് മതി ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പശുക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 12 മണിക്കൂർ ഇടവിട്ട് രണ്ട് പ്രാവശ്യം കുത്തിവെപ്പ് എടുക്കുന്നത് ആ ഒരു ഹീറ്റ് സൈക്കിൾ നല്ല രീതിക്ക് ഇതാക്കാനും അതുപോലെ തന്നെ ചന പിടിക്കാനും ഉള്ള ഒരു എളുപ്പ മാർഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില പശുക്കൾ ഹീറ്റ് കാണിച്ച് നമ്മൾ കുത്തിവെച്ചതിന് ശേഷം ചില സമയത്ത് രക്തം പോകുന്ന, അല്ലാതെ കുത്തിവെക്കുന്നതിനോടൊപ്പം തന്നെ രക്തം പോകുന്നതൊക്കെ കാണാറുണ്ട്. ആ സമയത്തെന്ന് വെച്ചാൽ പശുക്കളുടെ ഹീറ്റിന്റെ അവസാന സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്. ആ ചന പിടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മൾ പശുക്കൾ മതിലക്ഷണങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 21 ദിവസമായിരിക്കും പശുക്കളുടെ മതിചക്രം. അപ്പോൾ മതിലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു 12 to 24 മണിക്കൂറൊക്കെ ആയിരിക്കും മതിലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു 12 to 24 മണിക്കൂറിനുള്ളിൽ കുത്തിവെച്ചാൽ മാത്രമേ പശുക്കൾക്ക് ചന പിടിക്കത്തുള്ളൂ. അതായത് പശു രാവിലെ ഹീറ്റ് കാണിച്ചാൽ, അതായത് മതിലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കുത്തിവെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് മതിലക്ഷണങ്ങൾ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം പശുക്കളെ കുത്തിവെക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ടിപ്പുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വന്ധ്യതയുടെ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ പശുക്കളെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ചില കർഷകർ പറയാറുണ്ട് അവർ 10 വട്ടം കുത്തിവെച്ചിട്ടും പശുക്കൾ ചന ഏൽക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അത് നമ്മളൊരു ഗൗരവമോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു പശുക്കളെ 2 or 3 times കുത്തിവെച്ചതിന് ശേഷം അത് ചന പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വിദഗ്ധമായ ഒരു ഡോക്ടറിന്റെ പരിശോധനയിലൂടെ മാത്രമേ പിന്നെ അതിനെ കുത്തിവെപ്പിക്കാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും മുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻസിന്റെ കുറവ് മൂലം ഇങ്ങനെ തന്നെ ചന പിടിക്കാത്ത അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് കാര്യമെന്ന് വെച്ചാൽ ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിച്ച് അതിന് വേണ്ടത് എന്താണ്, ഹോർമോൺ ആണെങ്കിൽ ഹോർമോൺ തെറാപ്പി ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ കുറവാണെങ്കിൽ അത് ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ പശുക്കളെ കുത്തിവെച്ചതിന് ശേഷം, അതായത് പശു പ്രസവിച്ചു, ആദ്യത്തെ 2 മാസം അത് ഹീറ്റ് കാണിച്ചു, പിന്നെ അത് മതിലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ള കർഷകന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാല് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നത്. അതായത് തീറ്റയുടെ കുറവ് മൂലം അല്ലെങ്കിൽ അവർക്ക് പാലുൽപാദനത്തിനും ശരീരത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള തീറ്റ ലഭിച്ചില്ല എന്നുണ്ടെങ്കിലും അവരുടെ ആ ഹീറ്റ് കാണിക്കേണ്ട ആ ഒരു ലക്ഷണങ്ങൾ കുറയും, സൈലന്റ് ഹീറ്റിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പോഷക സമൃദ്ധമായുള്ള ആഹാരവും കൊടുക്കണം, നല്ല രീതിക്ക് അവരുടെ ശരീര വളർച്ചയ്ക്കും പാലുൽപാദനത്തിനും വേണ്ടിയുള്ള തീറ്റകളും ക്രമമായ അളവിൽ കൊടുത്താൽ മാത്രമേ ഹീറ്റൊക്കെ അല്ലാതെ മതിലക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ കുത്തിവെക്കുമ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പശുക്കളിൽ കുത്തിവെക്കുന്ന ആള് നല്ല രീതിയിലുള്ള കുത്തിവെപ്പ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് പഴുപ്പുകളും കാര്യങ്ങളും ഒക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു വന്ധ്യതയുടെ ഒരു കാരണമായി മാറാറുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള കാൽഷ്യം സപ്ലിമെന്റ്സ് കൊടുക്കുക, വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കുക, നല്ല പോഷകാഹാരമുള്ള പുല്ല്, കച്ചി, അതുപോലെ തന്നെ പിണ്ണാക്ക് ഐറ്റംസ് എല്ലാം നല്ല ക്വാളിറ്റിയുടെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വന്ധ്യതയെ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുത്തിവെപ്പുകളുടെ സമയങ്ങളാണ്. അതായത് മതിലക്ഷണങ്ങൾ കാണിച്ച് 12 മണിക്കൂറിന് ശേഷം മാത്രം കുത്തിവെച്ചാൽ മാത്രമേ ചന പിടിക്കുള്ളൂ. അതിനു മുന്നേ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് ചന പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ചെറിയ ടിപ്സുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വന്ധ്യതയെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ 2 പ്രാവശ്യം ചന കാണിച്ചില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പശു ചന പിടിക്കാതെ
പോവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ കാരണമെന്ന് അറിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഉചിതം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവരുടെ ഭക്ഷണ തീറ്റക്രമം കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വന്ധ്യതയെ തടയാൻ സാധിക്കുന്നതാണ്. കർഷകൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നല്ല ചൂടുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ഏർലി മോർണിംഗ്, അതായത് ഇച്ചിരി വെയിൽ കൂടുന്നതിന് മുന്നേ തന്നെ പശുക്കളെ കുത്തിവേപ്പിക്കാനും അവരെ അതുപോലെ തന്നെ തണലത്ത് കെട്ടാനും തണുപ്പിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊന്നും മറക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ കർഷക സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.